Sir. അപ്പോ ജഗ്ഗൂൻ അവന്റെ പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ വേണി പറയുന്നത്? അതെ, എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു സംഘം. ഈ കാട്ടിലെ കൊള്ളരുതായ്മകൾക്കൊക്കെ പിന്നിൽ അവരുണ്ട്. ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ഈ കാട്ടിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. പറഞ്ഞു കേട്ടെഴുന്നതിന് ഒരു ത്രില്ലുണ്ടാവില്ല റിപ്പോർട്ടറെ. നേരിൽ അനുഭവിച്ചെഴുന്നതാണ് സസ്പെൻസിനും സെൻസേഷനും നല്ലത്. അനുഭവങ്ങളില്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകയ്ക്ക് വളരാനൊക്കില്ല. പിന്നെ നീയൊക്കെയാണ് ഇവർക്ക് ജഗുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? നിന്റെ ഒരു എഴുത്തും പത്രപ്രവർത്തനവും. അണ്ണാ, നമ്മൾ എത്ര കാലം വെച്ചാ ഈ കാട്ടിലിങ്ങനെ? അനിയങ്കുഞ്ഞെ, ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ തലയിൽ എഴുതിയിട്ടുണ്ട് ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ നീ കാട്ടിൽ പോയി ദൈവമായിട്ട് കഴിയണമെന്ന്. ഒരു ദിവസം പിടിക്കപ്പെടും. അയ്യോ, അപ്പൊ സർപ്പദംശമോ മൂഷിക പ്രയോഗമോ അതൊക്കെ അവരെ സൗകര്യത്തിന് വിടാം. നോക്കി സീൻ കാണാനുള്ള സുവർണ അവസരം. സംഭവം ഗുലുമാലാണല്ലോ. എടാ, വേണ്ട, വല്ലതും നടക്കുന്നത് നടക്കട്ടെ, നമുക്ക് കാണാലോ. പോയി റെസ്റ്റ് എടുക്കൂ മകളെ. ആശ്രമത്തിൽ ഞാൻ കാട്ടുതേൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു അശരീരി കെട്ടു വലിയ. എടാ കൊച്ചുദേവരെ, കാട്ടരുവിക്കരയിൽ നാല് കശ്മലന്മാർ മൂന്ന് തരുണികളെ കശക്കിയെറിയാൻ പോകുന്നു. നീ ഉടനെ ചെന്നില്ലെങ്കിൽ അവരെ പീസ് പീസാക്കും. ഉടനെ ഞാൻ വന്നു, രക്ഷിച്ചു.
ഇതാ പോകുന്നു ജേർണലിസ്റ്റേ നാട് പോലെ അല്ല കാട് കാട്ടിൽ ഓവർ സ്മാർട്ട്നസ് കൊണ്ട് ഒരു കാര്യവുമില്ല സമയം പോലെ ആശ്രമത്തിലേക്ക് വരിക വല്ലപ്പോഴും പാവം മൂപ്പനെ ഓർക്കുന്ന ഒരു സന്തോഷാണ് ചിലരെല്ലാം പൂസായി വന്നിരിക്കുന്ന കേൾവിപ്പെട്ടെ ഒരു പത്രനിരുവരും കൊച്ചുദേവരും അവരെ ദേവര് പറഞ്ഞേച്ചാണ് ആരാ എന്താണെന്നൊക്കെ അറിയാതെ വഴിയെ പോകുന്നതിനൊക്കെ പിടിച്ച് ദൈവങ്ങളൊക്കെ തരിക്കുന്നതോട് പ്രാന്ത് ഉണ്ടോടക്കളവാ ഇല്ലേ പക്ഷേ ദേവരുടെ അരുളപ്പാട് അനുസരിച്ചേ പറ്റൂ ഉന്നാലെ മുടിയല്ല എന്നാ ചെയ്യണമെന്ന് എനിക്ക് തരും എവിടെയാണ് ഈ ദേവരൻ തമ്പുരാട്ടിയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത് അത് അത് എങ്ങടാ അവങ്ങളെ മറച്ചു വെച്ചിരിക്ക ചൊല്ല് കൊച്ചു തമ്പുരാട്ടി ഈ കുടിയിലുണ്ട് കൊച്ചുദേവര് അന്ന് ദൂരെയാ എന്നടി കാട്ടു ജനങ്ങളെ തിരുത്തറുക വന്നിരിക്കേ നീ ഒന്നോടെ കൊച്ചുദേവൻ അപ്പ കൊച്ചുതമ്പുരാട്ടിയെ ജഗ്ഗും കൂട്ടരും പിടിച്ചോണ്ട് പോയി ഇപ്പിടുത്താണ്ട് പൊമ്പള കിട്ട് നടക്കണം പേപ്പർ റിപ്പോർട്ടർ എപ്പിടി സമാളിക്കണമെന്ന് എനിക്ക് തരിയാതെ ആരാ ഒരു പൊണ്ണെ എപ്പിടി സമാളിക്കണമെന്ന് എനിക്ക് നല്ല തരും അതെപ്പിടി നീ പുരിഞ്ചിക്കണം നായപ്പോനെ ചെയ്യ പോറത് നാളെക്കും പേപ്പറിലെ കണ്ടിപ്പ വന്നതാവണം ഓ കൊച്ചുദേവറോ വാങ്ക വാങ്ക ജഗ്ഗുവിന്റെ പേര് കേട്ടാൽ കൂമംകൊല്ലിക്കാട്ടിലെ ആനകൾ കൊമ്പുരിയിട്ടിട്ട് പോകുമെന്നാണ് കേട്ടിട്ടുള്ളത് ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ ജഗ്ഗുവിന് ഇത്ര ആൾക്കാരെ പിൻബലം വേണോ ഇന്ന പൊണ്ണെ കാപ്പാത്തറക്ക് കൊച്ചുദേവരങ്ക് വരുമെന്ന് എനിക്ക് നല്ല തരും ആനാ ഉന്നോട് സത്യം വെച്ച് ഇന്ന പൊണ്ണെ എപ്പിടി കാപ്പാത്തറന്ന് നാം പാക്കറേ ദേവരേ யாரும் வர வேணாம் நானே பார்த்துக்கிறேன்
കൂടെ വരുന്നോ അതോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കാൻ? എങ്ങനെ? ഇല്ലപ്പോ. അയ്യോ, എന്താണ് നിങ്ങൾ എന്തായി ചെയ്തിരിക്കുന്നത്? കണ്ടില്ലേ, ഇവനെ ലോക്കപ്പ് ചെയ്യണം. അത് പറയാൻ നിങ്ങളാരാ? ഇതൊരു സർക്കാർ ഓഫീസാണ്, നോക്കി നിൽക്കാതെ കെട്ടഴിച്ചു വിടാ. തൊട്ടുപോകരേ, അഴിക്കാനല്ല കെട്ടിയത്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നല്ലേ അറിയേണ്ടത്? ഞാൻ വിനോദ് കുമാർ, ഈ ഫോറസ്റ്റിലെ റേഞ്ചർ. ഇന്ന് മുതൽ ചാർജ് എടുക്കും. ആദ്യം കണ്ടപ്പോൾ ഓർത്തു ആളൊരു കുതിരയാണ്, പിന്നെ മനസ്സിലായി കുതിരയല്ല കഴുതയാണ്. ഇപ്പൊ രണ്ടുമല്ല, ഒരു സാധാരണ പെണ്ണ്. വിനു ഒരു തട്ടിപ്പുകാരനാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി എന്റെ ധാരണ പോലെയല്ല, യഥാർത്ഥ ദൈവം തന്നെയാണെന്ന്. പൂർണമായും ഒരു ദൈവം എന്ന് പറയാൻ പറ്റില്ല, പാതി ദൈവം. കൊച്ചു ദേവൻ, അതായത് നമ്മൾ ഈ കുട്ടി ദൈവങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഞാൻ കുടിയിലേക്ക് പോകുന്നു, വിനു ഉണർന്നിട്ട് പോകാമെന്ന് കരുതി. ഞാൻ വരട്ടെ. സുനു, ഇനി സുനു ആ കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സുനുവിന് വിരോധമില്ലെങ്കിൽ ജോലി തീരുന്നവരെ എന്നോടൊപ്പം ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കാം. ാണല്ലേ ഞാനിവിടെ ചാർജ് എടുത്തത്? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയല്ല സർ, ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ ജോസഫിന്റെ അനുഭവം തന്നെയായിരിക്കും ഞങ്ങൾക്ക്. ജഗ്ഗുവിനെ ഞങ്ങൾക്കറിയാവുന്നത് പോലെ സാറിന് അറിയില്ല സർ. അവനെ എതിർത്തിട്ടുള്ളവർ ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല സർ. കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് സർ ഞങ്ങൾ ഈ വേഷമിട്ടിരിക്കുന്നത്. ഞങ്ങൾ മരിച്ച കുടുംബം വഴിയാധാരമായി പോകും സർ. ജഗ്ഗു ഒരു ക്രിമിനലാണ്, എല്ലാ അർത്ഥത്തിലും ഒരു ക്രിമിനൽ. അവനെ പോലെയുള്ള കാട്ടുകള്ളന്മാർ രാജ്യത്തോട് ചെയ്യുന്ന അക്രമങ്ങൾക്ക് വളമിട്ട് കൊടുക്കാതെ അത് അവസാനിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഭീരിക്കള പോലെ പിന്മാറുകയല്ല. എത്രയെത്ര ധീരന്മാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയാണ് അവൻ കൊന്നൊടുക്കിയിട്ടുള്ളത്. അവരെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അനാഥമായ കുടുംബങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജോസഫിനുണ്ടായ അനുഭവം ഇനി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഉണ്ടാകരുത്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ശരി ശരി സർ.
സോനു, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? സുനു എന്ന പത്രപ്രവർത്തക ഒരു റിപ്പോർട്ട് എഴുതാൻ മാത്രമായി വളരെയേറെ അപകടം നിറഞ്ഞ ഈ വനത്തിൽ താമസിക്കുന്നുവെന്ന് ആരൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ശരിയല്ലേ? സുനു വനത്തിലെത്തിയ നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്റെ ആവശ്യവുമായിരുന്നു. അച്ഛന്റെ പ്രത്യേക നിർദ്ദേശം. അച്ഛന്റെ? അതെ, സുനുവിന്റെ മാനേജിംഗ് ഡയറക്ടറല്ലേ മാധവ മേനോൻ, അദ്ദേഹത്തിന്റെ ഏക പുത്രൻ. ആ പുത്രനാണ് ഈ പുത്രൻ. പത്ര ഓഫീസിൽ സുനന്ദ എന്നൊരു റിപ്പോർട്ടർ ഉള്ളതായിട്ടറിയാം, തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ ജോലി സ്വീകരിച്ചതിൽ അച്ഛന് അശേഷം താല്പര്യമില്ല. ഏക പുത്രനല്ലേ. ഈ അപകടം പിടിച്ച ജോലി കളഞ്ഞ് അച്ഛനെ സഹായിക്കാൻ പലപ്പോഴും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. എന്തോ വനം, ആദിവാസി, ലൈഫ് ആൻഡ് ഡെത്ത് ഗെയിംസ്, ഇതൊക്കെ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. എനിക്കിതൊക്കെ ഒരു ത്രില്ല. മേനോൻ സാർ എന്റെ കാര്യം പറഞ്ഞോ? പറഞ്ഞോന്നോ? സുനന്ദയെ അയക്കുന്നു, ശരീരത്തിൽ ഒരു മുള്ളു പോലും കൊള്ളാതെ നോക്കിക്കൊള്ളാം എന്നേ പറഞ്ഞോളൂ. ഞാനത് പാലിച്ചില്ലേ? ഇല്ലേ? ഞാനെപ്പോഴും ഒരു നിഴൽ പോലെ സുനുവിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. കാരണം ഈ വനം എന്താണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ കാട്ടുകള്ളന്മാരെ കുറിച്ച് എന്റെ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ഒരു സങ്കേതം പോലും ഇന്നേവരെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. കാട്ടുകള്ളന്മാരെ ഭയന്ന് കഴിയുന്ന ആദിവാസികളിൽ കൂടി മാത്രമേ ജഗ്ഗുവിനെയും കൂട്ടരെയും കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടൂ എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ ഉദ്ദേശം തെറ്റിയില്ല. അവരെന്നെ ദൈവത്തെ പോലെ കരുതി. പോലെയല്ല, ദൈവമായിട്ട് തന്നെ. എന്നെ കുറിച്ചുള്ള രക്ഷ കിട്ടിയല്ലോ. ഒരു റേഞ്ചർ എന്ന നിലയ്ക്കോ എന്റെ അച്ഛന്റെ പത്രത്തിലെ റിപ്പോർട്ടർ എന്ന നിലയ്ക്കോ അല്ല, ആസ് എ ഫ്രണ്ട് ഞാൻ ചോദിക്കുന്നു, സുനു എന്തിനാണ് ഇവിടെ വന്നത്? ഞാനിവിടെ വന്നത് വെറും ഒരു ഫീച്ചർ എഴുതാൻ മാത്രമല്ല, എനിക്കവരെ ഒന്നുകൂടി കാണണം. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് പൂർത്തിയായി ഞാൻ മടങ്ങും. ആരെ കുറിച്ചാണ് സുനു പറയുന്നത്? അവരെ കുറിച്ച്. എന്റെ ചേട്ടന് നിർദ്ദയം കൊന്ന കാവാലികന്മാരെ കുറിച്ച്, ആ കാട്ടുകള്ളന്മാരെ കുറിച്ച്. എന്റെ പൊന്നു ചേട്ടത്തിയമ്മേ, ഒന്നിങ്ങോട്ട് ചോദിച്ചേക്കല്ലേ. വിശന്നിട്ട് കൊടല് കരിഞ്ഞു തുടങ്ങി. പോരുന്ന വഴി ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് ഈ ചേട്ടൻ ജീപ്പ് നിർത്തിയില്ല. പിന്നെ കാണുന്ന മുറുക്കാങ്കടയിലൊക്കെ കേറി കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ ഞാൻ പോയത്? കാരണമൊന്നുമല്ല, വല്ല ആമ്പിള്ളേരെ എന്നെ നോക്കിയാലൊന്ന് ഭയന്നിട്ടാണ്. വിശ്വസുന്നരിയല്ലേ. ചേട്ടന്റെ സ്വഭാവം എന്നേക്കാൾ അറിയാവുന്ന നിനക്കല്ലേ. പിന്നെ നിന്റെ വിശേഷങ്ങൾ കേക്കട്ടെ. പരീക്ഷയൊക്കെ ചൊവ്വ എഴുതിയോ? ആ പഴയ റൂമിൽ ജേർണലിസ്റ്റ് വേണു ഇപ്പോഴും നിന്റെ പുറകെ ചുറ്റുന്നുണ്ടോ? അയാളെ ഞാൻ എന്തെങ്കിലും കുത്തിക്കുറിക്കാൻ കാത്തിരിക്ക, അയാളുടെ ഡൂക്കിന് വാരിയെ പ്രസിദ്ധീകരിക്കാൻ. നീ അവനെയും കുരങ്ങിളിപ്പിക്കായിരിക്കും. പോയി ഫ്രഷ് ആകും, ഞാൻ ചോറെടുത്ത് വെക്കാം. ഇല്ല, ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. സ്ഥലത്തുണ്ടോന്നാ ചോദിച്ചത്? ഉണ്ട്, ഇപ്പൊ വിളിക്കാം. സാർ അകത്തേക്ക് ഇരിക്ക. സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല, ഇതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലായിട്ടാ. മിസ്റ്റർ മാത്യുവിനോട് ഞാൻ പറയാനുള്ളതെല്ലാം ഓഫീസിൽ വെച്ച് പറഞ്ഞതല്ലേ. എന്നെ ഇവിടെ ഒന്ന് കണ്ടാൽ എന്റെ സമയം മെനക്കെടുത്താവുന്നതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. മറ്റാരും ചെയ്യാത്തതൊന്നും ഞാനും ചെയ്തിട്ടില്ല. തടിലാറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് നിസാര കുറ്റമല്ല, അതും കള്ളത്തടി. സാർ ഒന്നുകൂടി ആലോചിക്കണം. ഇക്കാര്യത്തിൽ സാറിനെ സഹായിച്ചാൽ സാറിന്റെ ജീവിതകാലം കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ഞാൻ തരാം. ഇതുമൂലം മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ
അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അറിയാതെ പോലും ആരെ ഉപദ്രവിക്കരുതെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. സാർ എന്നെ സഹായിക്കില്ലെന്ന് തീർച്ചയാണോ? മിസ്റ്റർ മാത്യുവിന് ഇനിയും സംശയമുണ്ടോ? ഉണ്ട്. സാർ എഴുതിയ മാസർ സ്വയം തിരുത്തിയില്ലെങ്കിൽ അത് തിരുത്തിക്കാൻ എനിക്കറിയാം. പിടിച്ചിട്ട് വണ്ടികൾ കൊണ്ടുപോവാനും എന്റെ മാന്യതയ്ക്ക് ഞാൻ വന്നത്. അത് നഷ്ടപ്പെട്ടാൽ ഈ മാത്യുവിന് പുല്ല. നിങ്ങൾ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനിയും ചെയ്യും. നിങ്ങളാലാവുന്ന നിങ്ങൾക്കും ചെയ്യാം. എന്റെ വഴി നോക്കാൻ എനിക്കറിയാം. അയാൾ ആരാ ചേട്ടാ? അയാള് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച രണ്ട് തടിലോറികൾ ഞാൻ പിടിച്ചു. അത് വിട്ടുകൊടുക്കാൻ പറയാൻ വന്നതാ. ചേട്ടനെ ഒന്ന് വിരട്ടിയിട്ടാണല്ലോ പോയത്. ആ, ഇതൊക്കെ പതിവല്ലേ. ഈ ഉദ്യോഗം വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ല. വല്ലവന്റെയും ചീത്തയും ഭീഷണിയും കേട്ട് കഴിയണ്ട. ഗതികേടൊന്നും ഇവിടെ ഇപ്പോഴില്ലല്ലോ. ജോലി രാജിവെച്ച് നാട്ടിലെങ്ങാനും പോകാമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും മനസമാധാനം എങ്കിലും ഉണ്ടാവുമല്ലോ. എന്റെ ചേട്ടത്തി ഒരു പേടിത്തുണ്ടിയായി പോയല്ലോ. ഇത്രയും ത്രില്ലുള്ള ജോലി വേറെ ഏതുണ്ട്? കാട്ടുകള്ളന്മാര് ചേസ് ചെയ്ത് പിടിക്കുക, ഇടിക്കുക, ഭീഷണിയെ നേരിടുക. ആഹാ, ബ്യൂട്ടിഫുൾ ജോബ്. ചേട്ടന് പറ്റിയ അനിയത്തി തന്നെ. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരാണായിരുന്നെങ്കിൽ എന്റെ ചേട്ടനെ തന്നെ ഞാൻ ഫോളോ ചെയ്തേനെ. മോളെ, അധികം പൊക്കല്ലേ, എന്റെ തലയിൽ മേലെ ഇടിക്കും. നിനക്കിപ്പോ മനസ്സിലായല്ലോ. ഇനിയും ചിലത് കൂടി നിനക്ക് മനസ്സിലാക്കി തരാം. ശബദം ചെയ്ത കാര്യം പൂർത്തിയാക്കാതെ എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയും? അതിനുവേണ്ടി മാത്രം ഞാൻ സ്പെഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് വിനീന്റെ അച്ഛനോട് നിർബന്ധിച്ച അനുവാദം വാങ്ങിയത്. നമ്മുടെ രണ്ടുപേരെയും ലക്ഷ്യം ഒന്നു തന്നെ. ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ചാക്കിയാലോ?